ബൈബിളിലെ നാല് പുസ്തകങ്ങളും സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്നത്. സുവിശേഷം, ഗുഡ് ന്യൂസ്. എന്തുകൊണ്ടായിരിക്കും ബൈബിളില് ഈ നാല് പുസ്തകങ്ങൾ മാത്രം അങ്ങനെ വിളിക്കപ്പെടുന്നത്? പാപം ചെയ്ത് ശിക്ഷയിലേക്ക് പതിച്ച മനുഷ്യന് രക്ഷയുമായി എത്തിയവനായിരുന്നില്ലേ ക്രിസ്തു? ഇതിലും നല്ല സദ്വാർത്ത മറ്റെവിടെ നിന്നാ ലഭിക്കുക? ഇതിലും നല്ലൊരു വിശേഷം മനുഷ്യന് ലഭിക്കാനുണ്ടായിരുന്നില്ല. ലോകം കാത്തിരുന്ന സദ്വാർത്ത ക്രിസ്തുവായിരുന്നു. ഈ ദിനങ്ങളില് നമ്മൾ നടന്നെടുക്കുന്നതും ആ ഒരു സദ്വാർത്തയിലേക്കാണ്. എൻ്റെ ജീവിതത്തില് ക്രിസ്തു പിറന്നു വീഴേണ്ട നിമിഷങ്ങൾ, നോമ്പിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒക്കെ മുൻപോട്ട് പോകുമ്പോൾ ഈ ഒരു ചിന്ത മനസ്സിലുണ്ടാവട്ടെ, എൻ്റെ ജീവിതത്തില് ക്രിസ്തുവാകുന്ന സദ്വാർത്ത ജനിക്കണം ഈ ദിനങ്ങളിൽ. ക്രിസ്മസ് ദിനത്തിലെ ആഘോഷങ്ങൾക്ക് നടുവിൽ എൻ്റെ ഹൃദയത്തിലും ക്രിസ്തുവാകുന്ന സദ്വാർത്ത ജന്മമെടുക്കണം. അതിനായി പ്രാർത്ഥനയോടെ നമുക്കൊരുങ്ങാം. You are listening to Heavenly Voice from Carisio.